ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർക്കും അതുപോലെ ലേണേഴ്സ് എടുക്കാൻ പോകുന്നവർക്കും ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പുതിയ ഒരു നിയമം നമുക്ക് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം. മോട്ടോർ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നവർ രാവിലെ 7 മണിക്ക് മുമ്പ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിയമം വന്നിരിക്കുന്നത്. അതുപോലെ രാവിലെ 8 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ എത്തുന്നവരെ ഒരു കാരണവശാലും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ രാവിലെ 9 മണി മുതൽ 11 മണി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ലൈസൻസ് എളുപ്പത്തിൽ കിട്ടാത്ത രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റും നടപടിക്രമങ്ങളും കർശനമാക്കിയിരിക്കുകയാണ്. May 1 മുതലാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുക. എച്ചിന് പകരം സങ്കീർണമായ പല ടെസ്റ്റ് രീതികളും ഉൾപ്പെടുത്തിയതോടെ നല്ലതുപോലെ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം, അതായത് നല്ലതുപോലെ വാഹനമോടിക്കാൻ അറിയാത്തവർക്ക് ഇനി ലൈസൻസ് കിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കാൽപാദങ്ങൾ കൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ നിർബന്ധമാക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.